ഹായ് ഡിയേഴ്സ്. സോ ബേസിക് സയൻസ് എക്സാമിൽ മക്കൾക്ക് എ ഗ്രേഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും എക്സാമിന് ചോദിക്കുന്ന ചില മുൻവർഷ ചോദ്യങ്ങളാണ് മിസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ റെഡിയല്ലേ നിങ്ങൾ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സർവ് ദി സർക്യൂട്ട് ഇൻ ദി ഫിഗർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ് ടു കംപ്ലീറ്റ് ദി ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ലൈറ്റ് ദി ബൾബ്. മക്കളെ, ഈ ഒരു സർക്യൂട്ട് എങ്ങനത്തെ സർക്യൂട്ടാണ്? ഓപ്പൺ ആയിട്ടുള്ള സർക്യൂട്ടാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരു വിടവ് നിങ്ങൾ കണ്ടോ? സോ കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ സർക്യൂട്ട് ആണ്. സോ ഈ ഒരു ഓപ്പൺ സർക്യൂട്ടിനെ മക്കൾക്ക് ക്ലോസ് ചെയ്യണം, അടയ്ക്കണം. അപ്പൊ അടയ്ക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അടയ്ക്കണം. അപ്പൊ ഈ കൂട്ടത്തിൽ ഏത് സാധനം യൂസ് ചെയ്ത് ഈ ഓപ്പൺ സർക്യൂട്ടിനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, അടയ്ക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. അപ്പൊ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ കൂട്ടത്തിൽ ആരൊക്കെയാണോ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നത്, വൈദ്യുതിയെ കടത്തി വിടുന്നത്, ആ ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ആരൊക്കെയാണ് വൈദ്യുതിയെ കടത്തി വിടാത്തത്, അവരെ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ. ഫസ്റ്റ് വൺ പേപ്പർ ആണ്. പേപ്പർ ഇവിടെ കൊണ്ടുവച്ചാൽ ഇതുവഴി കറണ്ട് കടന്നു പോവോ? ഇല്ല. അപ്പൊ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. പേപ്പർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്ത ആളാണ്. നെക്സ്റ്റ് വൺ ഇസ് റബ്ബർ ബാൻഡ്. മക്കളെ, റബ്ബർ ബാൻഡിനകത്തോടെ കറണ്ട് ഒഴുകുവോ, കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. സോ റബ്ബർ ബാൻഡും ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ സ്റ്റീൽ സ്പൂൺ. സ്റ്റീൽ സ്പൂൺ പറ്റുമോ? യെസ്, പറ്റും. സ്റ്റീൽ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ സർക്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ്ഡ് ആക്കാൻ പറ്റും. അടുത്തത് സിൽക്ക് ആണ്. സിൽക്ക്, സിൽക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സിൽക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സിൽക്ക് പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് പ്ലാസ്റ്റിക് വയർ. പ്ലാസ്റ്റിക് വയറോ? അതും പറ്റില്ല. പ്ലാസ്റ്റിക് ഒരിക്കലും കറണ്ടിനെ കടത്തി വിടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നെയിൽ. ആണി. ആണി പറ്റുമോ? യെസ്, ആണി പറ്റും അല്ലേ. ആണി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്പൺ സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ബ്ലേഡ്. ബ്ലേഡും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ക്ലിയർ ആണോ? ഇക്കൂട്ടത്തിൽ ആരൊക്കെയാണോ വൈദ്യുതിയെ കടത്തി വിടുന്നത്, അവരെ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഓപ്പൺ സർക്യൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ മാത്രമേ വൈദ്യുതി പ്രവഹിക്കൂ, കറണ്ട് ഒഴുകൂ. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, ഒരു ഓപ്പൺ സർക്യൂട്ടിലൂടെ ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്തില്ല, വൈദ്യുതി ഒഴുകില്ല. ആൻഡ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ചോദ്യം, വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരെന്ത്? വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്താ വിളിക്കുക? കണ്ടക്ടേഴ്സ് എന്നാണല്ലേ. ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. മക്കളെ, ബസ്സിലെ കണ്ടക്ടേഴ്സ് ഒക്കെ എന്താ ചെയ്യുക? യാത്രക്കാരെ അകത്തേക്ക് കയറ്റും, അതേപോലെ അവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവരെ പുറത്തേക്ക് ഇറക്കി വിടും. അതേപോലെ കണ്ടക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? വൈദ്യുതിയെ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ കയറ്റി വിടും. വൈദ്യുതി അതിലൂടെ ഫ്ലോ ചെയ്യും, ഒഴുകും. വൈദ്യുതിയെ കടത്തി വിടുന്ന, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് അഥവാ ചാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കൾക്ക് പറയുന്ന പേര് ആരാ? നോ നോ എൻട്രി എന്ന് വൈദ്യുതിയുടെ അടുത്ത് പറയുന്നത് ആരാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ആരാണ്? ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ്, ഓക്കെ, ഇൻസുലേറ്റേഴ്സ്, ഇൻസുലേറ്ററുകൾ. ക്ലിയർ അല്ലേ? ഇൻസുലേറ്ററുകൾ, ഇൻസുലേറ്ററുകൾ, ഇൻസുലേറ്ററുകൾ വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. കണ്ടക്ടേഴ്സിന് നിങ്ങൾക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം? കോപ്പർ, ചെമ്പ് നല്ലൊരു കണ്ടക്ടറാണ്. വെള്ളി, സിൽവർ ആണ് ഏറ്റവും നന്നായിട്ട് വൈദ്യുതിയെ കടത്തി വിടുന്ന ആള്. അതേപോലെ മെറ്റൽസ്, ലോഹങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇൻസുലേറ്റേഴ്സോ? പേപ്പർ ഇൻസുലേറ്റർ ആണ്, വുഡ്, തടി ഇൻസുലേറ്റർ ആണ്. ഇതൊക്കെ ഇൻസുലേറ്ററുകൾ, വൈദ്യുതിയെ കടത്തി വിടാത്ത ആൾക്കാർക്കുള്ള എക്സാമ്പിൾസ് ആണ്, ഒരിക്കലും മറന്നു പോകരുത്. ആൻഡ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ഗിവൺ ബിലോ. ഇവിടെ നിങ്ങൾക്ക് കുറെ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിരിക്കുന്നു. ആ വിട്ടുപോയ ഭാഗം മക്കൾ ഫിൽ ചെയ്യണം. അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. അപ്പൊ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നാണ് ആദ്യം തന്നിരിക്കുന്നത്. അജീവിയ ഘടകങ്ങൾ. അബയോട്ടിക് എന്ന് വെച്ചാൽ ജീവൻ ഇല്ലാത്ത ഘടകങ്ങൾ. ഏതൊക്കെയുണ്ട്? ജലം, സൂര്യപ്രകാശം, മണ്ണ്, വാട്ടർ, സൺലൈറ്റ്, സോയിൽ. ഇത് കൂടാതെ ജീവൻ ഇല്ലാത്ത എന്തിനെയൊക്കെ നിങ്ങൾക്കറിയാം മക്കളെ? വായു, എയർ അല്ലേ. എയർ മക്കൾക്കറിയാം, എയർ, വായു. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് എഴുതി? ജീവൻ ഇല്ലാത്ത, നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ വായു, എയർ. ആൻഡ് ഈ ബി എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എല്ലാം അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്, ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണ്. ഈ വെള്ളവും സൂര്യപ്രകാശവും വായുവും സോയിൽ മണ്ണും ഒക്കെ ജീവൻ ഇല്ലാത്തവയാണ്. ഈ ജീവൻ ഇല്ലാത്ത വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. ആരാണ്? നമ്മൾ മനുഷ്യർ ഉപയോഗിക്കും, പ്ലാന്റ്, സസ്യങ്ങൾ ഉപയോഗിക്കും. ഇവരെ എല്ലാം കൂടി, ഈ ജീവനുള്ള ആളുകളെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്തെഴുതണം?
ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവീയ ഘടകങ്ങൾ. എന്താ മക്കൾ എഴുതേണ്ടത്? ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവീയ ഘടകങ്ങൾ, ജീവനുള്ള വസ്തുക്കൾ. ഓക്കെ, ഇനി കുറെ എക്സാമ്പിൾസ് അവർ കൊടുത്തിരിക്കുക. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ട്? പ്ലാന്റ്സ്, സസ്യങ്ങൾ, ജീവനുണ്ട്. ബേർഡ്സ്, പക്ഷികൾ, അവർക്ക് ജീവനുണ്ട്. റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, ഇവർക്കൊക്കെ ജീവനുള്ളവയാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ എന്തായിരിക്കും വരിക? നോക്കിയ മക്കളെ, ഈ സസ്യങ്ങളും പക്ഷികളും ഒക്കെ ഇവരെ എന്തിനാണ്, ഈ സൂര്യപ്രകാശവും ജലവും ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആഹാരത്തിനും വിത്ത് വിതരണത്തിനുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉരഗങ്ങളും ഷഡ്പദങ്ങളും ഒക്കെ മണ്ണും വായു എന്തിനായിരിക്കും? നമുക്ക് എഴുതാം, ശ്വസനത്തിനും അതേപോലെ ജീവിക്കാനും, അല്ലെ? ജീവിക്കാനും ശ്വസനത്തിനുമാണ്. ഫോർ ബ്രീത്തിങ് ആൻഡ് ഫോർ ലിവിങ്, ലിവിങ്ങിനും ബ്രീത്തിങ്ങിനും എഴുതാം. ഫോർ ലിവിങ് ആൻഡ് ഫോർ ബ്രീത്തിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? മണ്ണില വായുവാണ് അവർ ശ്വസിക്കുന്നത്, അതേപോലെ മണ്ണിലാണ് അവർ ജീവിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. ഇൻ ദി അബോവ് സർക്യൂട്ട് വെൻ ഫോർ സെൽസ് വെർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് വൺ സെൽ, ദ ഫ്യൂസ് വയർ മെൽറ്റഡ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? മക്കളെ ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ഒരു സർക്യൂട്ടിൽ ഇതെന്താണ് സാധനം? സെല്ലാണ് അല്ലേ? സെല്ലാണ്. ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു സെല്ലിന് പകരം നമ്മൾ നാല് സെല്ലുകൾ യൂസ് ചെയ്യാണ്. ഒരു സെല്ലിന് പകരം നിങ്ങൾ നാല് സെല്ല് യൂസ് ചെയ്യാണ്. അപ്പൊ ഈ ഫ്യൂസ് വയറിന്, ഇതാണ് നിങ്ങളുടെ സർക്യൂട്ടിലെ ഫ്യൂസ് വയർ, ഫ്യൂസ് വയറിന്റെ സിമ്പിൾ, സെല്ലിന്റെ സിമ്പിൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഈ ഒരു സെല്ല് എന്ത് സംഭവിക്കും? ഈ ഒരു സെല്ലിന് പകരം നാല് സെല്ല് ഉപയോഗിച്ചാൽ ഈ ഒരു ഫ്യൂസ് വയറിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എന്ത് സംഭവിക്കും? ഫ്യൂസ് വയർ ഉരുകിപ്പോകും. എന്താണ്? ഫ്യൂസ് വയർ ഉരുകിപ്പോകും. ഫ്യൂസ് വയർ ഉരുകിപ്പോകും. ആൻഡ് അതിന്റെ കാരണം എന്താണ്? ഓവറായിട്ട് ആ ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി ഫ്ലോ ചെയ്യും, കറണ്ട് ഒഴുകും. അങ്ങനെ കറണ്ട് ഓവറായിട്ട് ഒഴുകുന്നതിന്റെ ഫലമായിട്ട് ഫ്യൂസ് വയർ ഉരുകിപ്പോകും. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്യൂട്ടുകളിൽ ഫ്യൂസ് വയറുകൾ എന്തിനുപയോഗിക്കുന്നു? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് യൂസിങ് ഫ്യൂസ് വയേഴ്സ് ഇൻ സർക്യൂട്ട്സ്? എന്താണ് എഴുതേണ്ടത് റീസൺ? എന്താ എഴുതേണ്ടത് മക്കളെ? എപ്പോഴെങ്കിലും നിങ്ങളുടെ വൈദ്യുത സർക്യൂട്ടിൽ ഓവറായിട്ട് കറണ്ട് ഫ്ലോ സംഭവിക്കുകയാണെങ്കിൽ, ഓവറായിട്ട് വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ ഫ്യൂസ് ഉരുകിപ്പോകും, ഫ്യൂസ് വയറ് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ വൈദ്യുത ഉപകരണങ്ങളിലൂടെ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യാതെ സംരക്ഷിക്കുന്നതാരാണ്? ആര്? ഫ്യൂസ് വയർ. ഓക്കെ അല്ലേ? അപ്പൊ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്താൽ ഫ്യൂസ് വയറ് ഉരുകിപ്പോകുന്നു, പൊട്ടിപ്പോകുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സേഫ്റ്റി ഫ്യൂസസ്? വ്യത്യസ്ത ഫ്യൂസ് സംവിധാനങ്ങൾ ഏവ? അപ്പോൾ ഫ്യൂസിന്റെ ചോദിക്കുമ്പോൾ അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ് ചോദിച്ചാൽ ഈ മൂന്ന് ഫ്യൂസസ് ആണ് മക്കൾ എഴുതേണ്ടത്. ഓട്ടോമേറ്റീവ് ഫ്യൂസസ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്, നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓട്ടോമേറ്റീവ് ഫ്യൂസസ്. നമ്മുടെ ട്രാൻസ്ഫോമറുകൾ, മക്കൾ കേട്ടിട്ടില്ലേ, ചിലരുടെ തള്ളു കേട്ടിട്ട് ട്രാൻസ്ഫോമർ അടിച്ചു പോകുന്നൊക്കെ നമ്മൾ പറയല്ലേ, നോണ കേട്ടിട്ട്. അതേപോലെ നമ്മുടെ ട്രാൻസ്ഫോമറുകളിൽ യൂസ് ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ഫ്യൂസസ്. ആൻഡ് കോഫി മേക്കർ, നമ്മുടെ വീട്ടിൽ ചായ കാപ്പി ഉണ്ടാക്കുന്ന കോഫി മേക്കേഴ്സ് ഉണ്ട്. അതേപോലെ ഹെയർ ഡ്രയേഴ്സ്, മുടി ഉണക്കുന്ന ഹെയർ ഡ്രയേഴ്സ് ഉണ്ട്. ആ ഹെയർ ഡ്രയേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന തെർമൽ ഫ്യൂസസ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ്. സോ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ആരും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യരുത്, അത്ര പ്രധാനപ്പെട്ടതാണ്. സോ ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെയധികം നിങ്ങൾക്ക് ഇത് എക്സാമിന് പ്രയോജനപ്പെടും എന്ന് മിസ് കരുതുന്നു. ആൻഡ് ഇന്ന് വൈകുന്നേരത്തെ ലൈവ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ബേസിക് സയൻസിന്റെ ലൈവാണ്, കൃത്യം 7:30 നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ മക്കളും എത്തുക. എല്ലാ മക്കളോടും, 7-ാം ക്ലാസ്സിന്റെ കുഞ്ഞു മക്കളോടൊക്കെ 5 മിനിറ്റിന് പറയാനുള്ളത്, വളരെ നല്ല രീതിയിൽ എക്സാം എഴുതുക. നിങ്ങൾ 8-ാം ക്ലാസ്സിലേക്ക് പോവാണ്. സോ നമ്മുടെ അവസാന എക്സാമാണ്, അടിച്ചു പൊളിച്ച് തകർത്ത് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. എല്ലാ മക്കളും എ ഗ്രേഡ് തന്നെ ഉറപ്പിക്കുക. നമ്മൾ മലയാളം അടിച്ചു പൊളിച്ച പോലെ ബേസിക് സയൻസിന് മക്കൾ എ ഗ്രേഡ് തന്നെ ഉറപ്പിക്കുക. വളരെ നന്നായി എക്സാം എഴുതുക. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളുണ്ട്. അവസാന എക്സാമാണ്, അടിച്ചു പൊളിക്കുക, എ ഗ്രേഡ് വാങ്ങുക. നമുക്ക് ഇനിയും കാണണം. ബൈ ഡിയേഴ്സ്.